ആം ആദ്മി പാർട്ടി 39 ആണ്. അവിടെ കോൺഗ്രസ് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നുണ്ട്. ഉത്തരാഖണ്ഡിൽ 34 എന്ന മട്ടിൽ കോൺഗ്രസും ബിജെപിയും ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ്. ഗോവയിൽ 13 ഇടത്ത് ബിജെപിയും 15 ഇടത്ത് കോൺഗ്രസും ലീഡ് ചെയ്യുന്നു. മണിപ്പൂരിൽ 12 ഇടത്ത് ബിജെപിയും 10 ഇടത്ത് കോൺഗ്രസും ലീഡ് ചെയ്യുന്നു. ഇപ്പോൾ ബിജെപിയുടെ ലീഡ് ഉത്തർപ്രദേശിൽ 209 ഉയർന്നിട്ടുണ്ട്. 109 സമാജ്വാദി പാർട്ടിയുടെ ലീഡ് കുറയുകയും ചെയ്തു. ഉത്തർപ്രദേശിൽ വോട്ടെണ്ണൽ പ്രക്രിയ തുടങ്ങിയത് മുതൽ 1 മണിക്കൂർ കഴിഞ്ഞ ഈ സമയം വരെ ബിജെപിയുടെ ലീഡ് വലിയൊരു വാർത്ത വരുന്നു. പഞ്ചാബിൽ അമരീന്ദർ സിംഗ് വൻ തിരിച്ചടി നേരിടുന്നു എന്ന വാർത്ത വരുന്നു. കോൺഗ്രസിന് വലിയ വെല്ലുവിളി ഉയർത്തി അമരീന്ദർ സിംഗ് മുൻ മുഖ്യമന്ത്രി, പഞ്ചാബ് മുഖ്യമന്ത്രിക്ക് കനത്ത തിരിച്ചടി നേരിടുന്നു എന്ന് പഞ്ചാബിൽ റിപ്പോർട്ടുകൾ പറഞ്ഞു വരുന്നു. അമരീന്ദർ സിംഗിനെ കോൺഗ്രസ് കളഞ്ഞത് നന്നായി എന്നാണോ പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞില്ല. അത് കോൺഗ്രസ് തീരുമാനിക്കേണ്ട കാര്യമോ? ഓക്കെ ചെയ്യും. നമ്മൾ ആവശ്യമില്ലാതെ അവരോട് ഉപദേശം കൊടുത്താൽ നന്നാവത്തില്ല. ഉത്തർപ്രദേശിൽ ഇപ്പോൾ 209 മണ്ഡലങ്ങളിൽ ബി ജെ പി ലീഡ് ചെയ്യുന്നു. സമാജ്വാദി പാർട്ടി 109 മണ്ഡലങ്ങളിൽ കേവല ഭൂരിപക്ഷം കടന്നിരിക്കുന്നു. ബി ജെ പി ഉത്തർപ്രദേശിൽ ലീഡ് നില മാത്രമാണ്. പഞ്ചാബിലെ ആം ആദ്മി പാർട്ടിയുടെ ലീഡ് നില 50 സീറ്റിന് അപ്പുറത്തേക്ക് പോയി. 54 സീറ്റിലേക്ക് ലീഡ് നില ഉയർത്തി. കോൺഗ്രസ് 39 ഇപ്പോഴും തുടരുകയാണ്. കടുത്ത പോരാട്ടത്തിനുണ്ടെന്ന് പറഞ്ഞ കോൺഗ്രസിന് ഈ മിനിറ്റിൽ നേരിയ പോരാട്ട വീര്യമേ ഉള്ളൂ. 54-39 എന്ന നിലയിലേക്ക് കുറച്ചുകൂടി ആം ആദ്മി പാർട്ടി മുന്നോട്ട് പോയിട്ടുണ്ട്. പഞ്ചാബിൽ വേറൊരു വാർത്ത കൂടി വരുന്നു. അവിടുത്തെ മുഖ്യമന്ത്രി ചന്നി 2 സീറ്റുകളിൽ പിന്നിൽ നിൽക്കുന്നു. അതൊരു വലിയ വാർത്തയാണ്. 2 സീറ്റുകളിൽ ചീഫ് മിനിസ്റ്റർ പിന്നിലാണ്. അതുപോലെ ഉത്തരാഖണ്ഡിൽ 34-34 ബി ജെ പിയും കോൺഗ്രസും ഒപ്പത്തിനൊപ്പം. ഉത്തരാഖണ്ഡിൽ 34-34. ഗോവയിലും സ്ഥിതി വ്യത്യസ്തമല്ല. ഗോവയിൽ 15 മണ്ഡലങ്ങളിൽ കോൺഗ്രസും 13 മണ്ഡലങ്ങളിൽ ബി ജെ പിയും മുന്നിലാണ്. മണിപ്പൂരിലേക്ക് പോയാൽ 12 മണ്ഡലങ്ങളിൽ ബി ജെ പിയും 10 മണ്ഡലങ്ങളിൽ കോൺഗ്രസും ലീഡ് ചെയ്യുന്നു. ഉത്തർപ്രദേശിലാണ് ഏറ്റവും കടുത്ത പോരാട്ടം നടക്കുന്നത്. 209 ഇടത്തേക്ക് സീറ്റ് ലീഡ് നില ഉയർത്താൻ ബി ജെ പിക്ക് ഈ നിമിഷം കഴിയുന്നുണ്ട്. സമാജ്വാദി പാർട്ടി ഏതാണ്ട് 130 വരെയൊക്കെ ലീഡ് നില ഉയർത്തിക്കൊണ്ട് വന്ന ശേഷം ഇപ്പോൾ 109ലേക്ക് അവരുടെ ലീഡ് നില കുറയുകയും ചെയ്തു. കോൺഗ്രസ് 4 ഇടത്ത് ലീഡ് ചെയ്യുന്നുണ്ട്. അവിടെ BSPയുടെ ലീഡ് 7 ഇടത്ത് മാത്രമാണ്. മറ്റുള്ളവർ 3 ഇടത്ത് ലീഡ് ചെയ്യുന്നുണ്ട്. പഞ്ചാബിലെ സാഹചര്യം പരിശോധിച്ചാൽ 54 ഇടത്ത് ആം ആദ്മി പാർട്ടിക്ക് ലീഡുണ്ട്. 39 ഇടത്താണ് കോൺഗ്രസിൻ്റെ ലീഡ്. BJP 5 ഇടത്ത് ലീഡ് ചെയ്യുന്നുണ്ട്. മറ്റുള്ളവരെല്ലാം ചേർന്ന് 20 ഇടത്ത് ലീഡ് ചെയ്യുന്നുണ്ട്. ഉത്തരാഖണ്ഡിൽ ഒപ്പത്തിനൊപ്പമാണ്. 34-34 എന്ന നിലയിൽ തുടരുകയാണ്. ഉത്തരാഖണ്ഡിൽ ഒപ്പത്തിനൊപ്പം പോരാടുകയാണ്. മറ്റുള്ളവർ 2 ഇടത്ത് ലീഡ് ചെയ്യുന്നുണ്ട്. ഗോവയിൽ 13 ഇടത്ത് BJPയും 15 ഇടത്ത് കോൺഗ്രസും മറ്റുള്ളവർ 8 ഇടത്തും ലീഡ് ചെയ്യുന്നു. BJPയുടെ ലീഡ് നില ഉത്തർപ്രദേശിൽ 216ലേക്ക് ഉയർന്നിരിക്കുന്നു. 216 ഇടത്താണ് BJP ലീഡ് ചെയ്യുന്നത്. യു പിയിലെ രാഷ്ട്രീയ ചിത്രം കുറെ കൂടി തെളിഞ്ഞു വരികയാണ്. സമാജ്വാദി പാർട്ടി കുറച്ചുകൂടി താഴോട്ട് പോയി 105ലേക്ക് പോയിരിക്കുന്നു. അതാണ് ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ. 216, 105, BSP 8, കോൺഗ്രസ് 4. ഇതാണ് ഉത്തർപ്രദേശിലെ ഏറ്റവും പുതിയ രാഷ്ട്രീയ ചിത്രം. BJP കുറച്ചുകൂടി നില മെച്ചപ്പെടുത്തുകയാണ്. വോട്ടെണ്ണൽ പ്രക്രിയ തുടങ്ങി ഏതാണ്ട് 1.5 മണിക്കൂറിലേക്ക് അടുക്കുന്ന ഘട്ടത്തിൽ 216 സീറ്റിലേക്ക് BJPയുടെ ലീഡ് നില ഉയർന്നിട്ടുണ്ട്. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി 50 സീറ്റിന് പിന്നിട്ട് 54ലേക്ക് അവരുടെ ലീഡ് നില ഉയർത്തുന്നു. കോൺഗ്രസ് 37ലേക്ക് കുറഞ്ഞു. കോൺഗ്രസിന് നേരത്തെ 39 വരെ വന്നതാണ്. അതിൽ നിന്ന് അവർ കുറഞ്ഞ് 37ലേക്ക് കൂടി 54ലേക്ക് അവരുടെ ലീഡ് നില ആം ആദ്മി പാർട്ടി ഉയർത്തുന്നു. യോഗി ആദിത്യനാഥ് 4464 വോട്ടുകൾക്ക് ലീഡ് ചെയ്തതായിട്ടുള്ള വാർത്തയാണ് ഏറ്റവും ഒടുവിൽ വരുന്നത്. അദ്ദേഹത്തിന് ആഹ്ലാദിക്കാൻ കഴിയുന്ന വാർത്തയാണ്. പ്രത്യേകിച്ച് സെമിഫൈനൽ മത്സരത്തിൽ UPയിൽ വലിയ രീതിയിൽ ജയിച്ചു വന്നാൽ നരേന്ദ്രമോദിയുടെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിൻഗാമിയായി അദ്ദേഹം BJPയിൽ അവരോധിക്കപ്പെടാനാണ് ഏറെ സാധ്യതയുള്ളത്. നമ്മുടെ ആകെയുള്ള ചിത്രം ഇങ്ങനെയാണ്. ഉത്തർപ്രദേശിൽ 217 മണ്ഡലങ്ങളിൽ BJP ലീഡ് ചെയ്യുന്നു. സമാജ്വാദി പാർട്ടി 104 മണ്ഡലങ്ങളുമായി തൊട്ടുപിന്നിൽ. കേവല ഭൂരിപക്ഷം കടന്നിരിക്കുന്നു BJP അവിടെ ലീഡ് നിലയിൽ എന്നുള്ളതാണ് ഉത്തർപ്രദേശിലുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പഞ്ചാബിലേക്ക് വന്നാൽ 54 മണ്ഡലങ്ങൾ ഇപ്പോൾ ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യുന്നു. 37 സ്ഥലത്ത് കോൺഗ്രസും ലീഡ് ചെയ്യുന്നു. BJP 5 സ്ഥലത്തും. 54-37. 221ലേക്ക് ലീഡ് നില ഉയർത്തിയിരിക്കുകയാണ് BJP. ഉത്തർപ്രദേശിൽ 103ലേക്ക് സമാജ്വാദി പാർട്ടിയുടെ ലീഡ് നില കുറഞ്ഞു. അവിടെ ആകെ മണ്ഡലങ്ങൾ 403. ഇനി ഉത്തരാഖണ്ഡിലേക്ക് പോയാൽ അവിടെ 34-34. BJP 34, BJP 34, കോൺഗ്രസ് 34. ഉത്തരാഖണ്ഡിൽ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു. ഗോവയിൽ സ്ഥിതി വലിയ മെച്ചമല്ല. കോൺഗ്രസ് 15 മണ്ഡലങ്ങളിൽ അവിടെ ലീഡ് ചെയ്യുന്നു. 13 മണ്ഡലങ്ങളിൽ അവിടെ BJP ലീഡ് ചെയ്തു. അതിനപ്പുറത്തൊരു 8 എന്നൊരു കോളം കണ്ടോ? എട്ടാണ് കളി തീരുമാനിക്കുന്നത്. ഈ സ്വതന്ത്രന്മാരെ നമ്മൾ മുഖവിലേക്ക് എടുത്തില്ല. പക്ഷെ അവര് തീരുമാനിക്കും കളി. തൃണമൂൽ കോൺഗ്രസ് ഉണ്ട്, മഹാരാഷ്ട്രവാദി കോമൺവെൽത്ത് പാർട്ടി ഉണ്ട്, അങ്ങനെ കുറച്ച് പാർട്ടികളുണ്ട്. പിന്നെ സ്വതന്ത്രനും കാര്യം കാണും. അവരെല്ലാം ചേർന്നായിരിക്കും തീരുമാനമെടുക്കുക. എന്തായാലും റിസോർട്ട് പൊളിറ്റിക്സിന് വലിയ സാധ്യതയുണ്ടെന്ന് ഗോവ ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. 13 ഇടത്ത് BJP-യും 15 ഇടത്ത്